നമസ്കാരം. സെക്സ് ആൻഡ് യുവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെക്സ് ആൻഡ് യുവിൽ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ തന്നെയും വളരെ വളരെ ഗൗരവമേറിയതായിരുന്നു. ഇന്നും അതുപോലെ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചില വിഷയങ്ങൾ നമ്മൾ ആ വാക്കുകൾ ഉച്ചരിക്കാൻ തന്നെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് പറയാറുണ്ട്. പക്ഷേ അത്തരം വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം മാസ്റ്റർബേഷൻ ആൻഡ് സെക്സ്, അല്ലെങ്കിൽ സ്വയം ഭോഗവും സെക്സും എന്നുള്ളതാണ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, എന്നത്തെയും പോലെ കത്ത് വായിച്ചു തുടങ്ങാം. കാരണം കത്തുകളിൽ തന്നെ ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ഈ കാണുന്ന പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എളുപ്പമുണ്ട്, ഞാൻ ചോദിക്കാം. ഇതിൽ ഈ കത്ത് ഞാൻ വായിച്ചു തുടങ്ങാം. പ്രിയ ഡോക്ടർ, ഈ കത്ത് എഴുതുന്നത് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ്. കാരണം ഞങ്ങൾ കോയമ്പത്തൂരിൽ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. സെക്സ് ആൻഡ് യു എന്ന പ്രോഗ്രാം സ്ഥിരമായി നെറ്റിലൂടെ ഓൺലൈൻ വഴി ലൈവ് ടെലികാസ്റ്റിംഗ് ആയിട്ടുള്ളത് ഞങ്ങൾ കാണാറുണ്ട്. ഡോക്ടർക്കും പ്രത്യേകിച്ച് രഞ്ജന ചേച്ചിക്കും പ്രൊഡ്യൂസർക്കും മറ്റെല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം. താങ്ക് യു അല്ലേ. ഇത്തരം കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന് അഭിനന്ദനം. ഇനി ഞങ്ങളുടെ പ്രശ്നം, എല്ലാ ആൺകുട്ടികൾക്കുമുള്ള സംശയം തന്നെ സ്വയംഭോഗത്തെക്കുറിച്ചാണ്. ഇത് ചെയ്താൽ മെലിയുമോ? അധികമായി ചെയ്താൽ ലൈംഗിക ജീവിതത്തെ ബാധിക്കുമോ? ഇത് പാപമാണോ? തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട്. ഞങ്ങൾ പരസ്പരം പല അറിവുകളും പങ്കുവച്ചെങ്കിലും പക്ഷേ അത് ശരിയാണോ എന്നറിയില്ല. പിന്നെ പ്രധാനമായൊരു ചോദ്യം, തമാശയായി കാണരുതേ, അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. പെൺകുട്ടികൾ സ്വയംഭോഗം ചെയ്യാറുണ്ടോ? അവർക്ക് ആൺകുട്ടികളെ പോലെ ശുക്ലം പോകുമോ? പിന്നെ ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്തുകൂടെ? മറുപടി പ്രതീക്ഷിക്കുന്നു. ആത്മീയയാത്ര ടെലിവിഷന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ഒരു പറ്റം വിദ്യാർത്ഥികൾ. പേരില്ല. ശരിക്കും അല്ലേ, ആ ഒരു എഴുത്താണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ ഇത്. കാരണം ഇത് നമ്മളൊരു വലിയ പ്രശ്നമാണ്, സ്വയംഭോഗം വലിയൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചിരുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരുപാട് പേർക്ക് ഒത്തിരി സംശയങ്ങൾ. കാരണം പലപ്പോഴും സ്കൂളുകളിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ സംശയങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം കുട്ടികൾ സംശയം ചോദിക്കത്തില്ല. എഴുതിത്തരാൻ പറയുകയാണെങ്കിൽ ഇവരെല്ലാം എഴുതിത്തരുന്ന സംശയങ്ങളിൽ ഒരു 80% സ്വയംഭോഗവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നമ്മളിന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ഒരു സമൂഹത്തിലെ ഒരു വലിയ പ്രശ്നമാണ്. കാരണം പ്രത്യേകിച്ചും വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ജീവിതത്തിൽ അല്ലേ, പ്രീ മാരിറ്റൽ ലൈഫിൽ സ്വയംഭോഗം നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, എന്താണ് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലരും ചെയ്യാത്തവരും ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളൊരു സംശയം, തങ്ങൾ ചെയ്യുന്നത് ഇതാണോ എന്നുള്ള സംശയാലുക്കളും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത് എന്നുള്ളത് പറഞ്ഞു. കാരണം അതിൻ്റെ ഒരു വ്യക്തമായ ഒരു നിർവചനം പറഞ്ഞാൽ, പുരുഷൻ തൻ്റെ ലൈംഗിക അവയവത്തെ സ്വയം ഉത്തേജിപ്പിച്ച് സംതൃപ്തി നേടുന്നതിനെയാണ് നമ്മൾ സ്വയംഭോഗം എന്ന് പറയുന്നത്. സ്ത്രീകളും അതുപോലെ തന്നെ തങ്ങളുടെ ലൈംഗിക അവയവത്തെ ഉത്തേജിപ്പിച്ച് ലൈംഗിക സംതൃപ്തി നേടുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. കാരണം ഇത് ഇങ്ങനെ തന്നെ ഡെഫിനിഷൻ പറയാനുള്ളൊരു കാരണം, മറ്റൊരാളെക്കൊണ്ട് നമ്മൾ ലൈംഗിക അവയവത്തെ ഉത്തേജിപ്പിച്ച് സംതൃപ്തി നേടുകയാണെങ്കിൽ അതിനെ നമുക്കൊരിക്കലും സ്വയംഭോഗം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു സെക്സ്വൽ ആക്റ്റിൻ്റെ 100% ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആ ലൈംഗിക പ്രക്രിയയുടെ 100% ഉത്തരവാദിത്വം അത് ചെയ്യുന്ന വ്യക്തിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു പേര് ഇതിന്, സ്വയംഭോഗം എന്ന്, ഇംഗ്ലീഷിൽ മാസ്റ്റർബേഷൻ എന്ന് പറയും. ഇതൊരു രോഗമാണോ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പാവമാണോ എന്നൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ നമ്മൾ വരാം. കുറേ ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിന് മുമ്പ് ആദ്യം ചോദിക്കട്ടെ, ഇതെന്താണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു. ഇനിയുള്ളൊരു ചോദ്യം, ഇത് ഏതൊരു പ്രായത്തിലായിരിക്കും സാധാരണയായി ആരംഭിക്കുന്നത്? കാരണം പ്രധാനമായിട്ടും സ്വയംഭോഗം ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നടത്തുന്ന പഠനങ്ങൾ പറയുന്നത് കാരണം കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ലൈംഗിക അവയവങ്ങൾ വളരാൻ തുടങ്ങും. ലൈംഗിക അവയവങ്ങൾ വളരുന്നതോടൊപ്പം തന്നെ അവരുടെ വൃഷണങ്ങൾ അല്ലെങ്കിൽ ടെസ്റ്റിസ്, പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ആൺകുട്ടികളുടെ കാര്യത്തിൽ പെൺകുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ അണ്ടാശയങ്ങൾ സ്ത്രീ ഹോർമോണുകൾ ഈസ്ട്രജനും പ്രൊജിസ്ട്രോണും ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ ശരിക്കും ഈ ഹോർമോണുകളുടെ പ്രവർത്തനം കൊണ്ട് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നും.
അതോടൊപ്പം തന്നെ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന ഒരു കാലവുമാണത്. ഈ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ നോർമലായിട്ടും ഇതെങ്ങനെ ശമിപ്പിക്കാം എന്നൊരു, നമ്മൾ വിശക്കുമ്പോൾ നമ്മൾ ആഹാരം എങ്ങനെ കഴിക്കാമെന്ന് ആലോചിക്കുന്ന പോലെ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ ശമിപ്പിക്കാമെന്നുള്ള ഒരു പരീക്ഷണം, ഒരു അന്വേഷണത്തിൻ്റെ ഒടുവിൽ പലപ്പോഴും ചെന്ന് നിൽക്കുന്നൊരു പ്രക്രിയയാണ് ശരിക്കും സ്വയംഭോഗം എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ഇപ്പോൾ ഈ കത്തിൽ തന്നെ നമ്മൾ വായിക്കേണ്ടായി. അപ്പോൾ ജനറലായിട്ട് ഈ കത്തിൽ ഉള്ളത് കൂടാതെയുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ ഒന്ന് പറയാം. കാരണം പൊതുവേ കുട്ടികൾ ചോദിക്കുന്ന സംശയം, കാരണം നമ്മൾ ആൺകുട്ടികളിലും പെൺകുട്ടികളും സ്വയംഭോഗം ചെയ്യുന്നവരാണെന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ജനറലൈസ് ചെയ്ത് പറയാമെങ്കിലും ഈ ഒരു പ്രശ്നമെടുത്താൽ ഏറ്റവും കൂടുതൽ സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആൺകുട്ടികളെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ലൈംഗിക കാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്താനും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനും കൂടുതൽ സാഹചര്യം ആൺകുട്ടികൾക്കുള്ളത് കൊണ്ടായിരിക്കുക ഒരുപക്ഷെ സ്വയംഭോഗത്തിൻ്റെ കാര്യത്തിലും നമ്മളൊരു ശതമാന കണക്കിൽ പറഞ്ഞാൽ ആൺകുട്ടികളാണ് മുൻപന്തിയിൽ. ഇതിൻ്റെ അവർ ചോദിക്കുന്ന സാധാരണ ചോദ്യങ്ങളിൽ പലതും ഒന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട്, മെലിയുമോ, പതിവായി സ്വയംഭോഗം ചെയ്താൽ മെലിയുമോ എന്ന്. കാരണം ശാസ്ത്രീയമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയും അതിൻ്റെ എന്താ പറയുന്നത് വലിപ്പവും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് സ്വയംഭോഗത്തിന് യാതൊരു ബന്ധവുമില്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മളെ ശരീരം മെലിയുകയും വണ്ണം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് മൂന്ന് ഫാക്ടേഴ്സാണ് മെയിനായിട്ടും പറയുന്നത്. ഒന്ന് നമ്മളുടെ ആഹാരക്രമം, രണ്ടാമത് പറയുന്നത് നമ്മളുടെ വ്യായാമ രീതികൾ, മൂന്നാമത് പറയുന്നത് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയും വണ്ണവും മെലിച്ചിലും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പം സ്വയംഭോഗം ഒരു ഹെറിഡിറ്റി ഫാക്ടറും ഉണ്ട്. പക്ഷേ സ്വയംഭോഗം ചെയ്തതുകൊണ്ട് മാത്രം ആരും മെലിയുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത് ചോദിക്കുന്ന എപ്പോഴും ചോദിച്ചിരിക്കുന്ന അധികമായി ചെയ്താൽ ലൈംഗിക ജീവിതത്തെ അത് ബാധിക്കുമോ? അത് പറയുന്നത് അധികമായി നമ്മൾ സ്വയംഭോഗത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നമ്മൾ കൗമാരപ്രായക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പഠനത്തിലുള്ള ശ്രദ്ധ വളരെ കുറയും. അതുപോലെ തന്നെ പ്രായമായി വരുമ്പോഴത്തേക്കും വിവാഹപ്രായമൊക്കെ എത്തുമ്പോഴും ഈ ഒരു കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയോടുള്ള സെക്സിൽ താല്പര്യം കുറയും. പല പഠനങ്ങളും കാണിക്കുന്നത് അങ്ങനെയാണ്. കാരണം സ്വന്തമായി തന്നെ ലൈംഗിക സംതൃപ്തി നേടാം, വളരെ എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒരാൾക്ക് ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവിട്ട് ഒരു ലൈംഗിക സംതൃപ്തിയിലേക്ക് പോകാനുള്ള താല്പര്യം കുറയും. മറ്റൊരു പ്രശ്നം പറയുന്നത് കൂടുതൽ സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾക്ക് കുട്ടികളുണ്ടാകാനുള്ള പ്രശ്നങ്ങൾ. അത് പറയുന്നത് പലപ്പോഴും നമ്മൾ സെമൻ്റെ ഒക്കെ ഇത് വെച്ചിട്ടാണ്. കാരണം പേടിപ്പിക്കലാണ് ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ അല്പം പേടിപ്പിച്ച് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. പിന്നെ മൂന്നാമത് ചോദിച്ച അതിനകത്ത് ഒരു ചോദ്യമുണ്ടല്ലോ, തെറ്റാണോ എന്നുള്ളത്, ഇത് പാപമാണോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ചാനലിൽ, പ്രത്യേകം ആത്മീയ യാത്രയുടെ ചാനലിൽ നമ്മളത് ഇപ്പോൾ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സ്വയംഭോഗം ഒരു തെറ്റായിട്ട് തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പറയുന്നത്. ഒരു പാപമായിട്ട് തന്നെയാണ് പറയുന്നത്. ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള ഒത്തിരി ആർഗ്യുമെൻസും ഒത്തിരി ഡിബേറ്റും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൽ ഇതൊരു പാപമായിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മൾ ക്ലിനിക്കലി പറയുമ്പോൾ പല വേർഷൻസും പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു തെറ്റാണെന്ന് ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതെ. മറ്റൊന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇത് പലരും ഇത്തരം അസ്വസ്ഥതകൾ ഉള്ളതായിട്ട് പറയാറുണ്ട്. ചിലരത് പ്രകടിപ്പിക്കാറുണ്ട് പറഞ്ഞില്ലെങ്കിലും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കൂ. കാരണം സ്വയംഭോഗം ചെയ്യുന്ന ആളുകളുടെ ശാരീരിക പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാം, ഏതൊരു സെക്സ്വൽ ആക്റ്റും ഏതൊരു ലൈംഗിക പ്രക്രിയയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള എനർജിയുടെ ഉപയോഗം ഉണ്ടാകും. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൻസും പ്രവർത്തിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ഊർജം കൂടുതൽ അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ അതിന് ശേഷം വളരെ ക്ഷീണം അനുഭവപ്പെടുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. രണ്ടാമത് പറയുന്നത് ശാരീരിക പ്രശ്നങ്ങളെ കഴിഞ്ഞും കൂടുതൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം ഇതൊരു തെറ്റാണെന്നുള്ള ബോധം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു മാനസിക പ്രശ്നമാണ്. രണ്ടാമത് ഇത് എൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ വളർച്ചയോ എൻ്റെ തന്നെ വളർച്ചയോ അല്ലെങ്കിൽ എൻ്റെ പ്രത്യുൽപാദനക്ഷമതയോ എൻ്റെ ലൈംഗിക ശേഷിയോ ഒക്കെ ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ. കാരണം പലപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ ഫോൺ വിളി നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് വിളിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ ഞാൻ അടുത്ത ഈ അവധിക്ക് വരുമ്പോൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അമിതമായി സ്വയംഭോഗം ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ട്, ഇതെൻ്റെ വിവാഹം അമിതമാണെന്ന് അദ്ദേഹത്തിന് അറിയാം, ഇതെൻ്റെ വിവാഹ ജീവിതത്തെ ബാധിക്കുമോ? കാരണം അതൊരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ
ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതായത് ഉത്കണ്ഠ അല്ലെങ്കിൽ ഇത് ശരിയാണോ കുറ്റബോധം, അത്തരം കാര്യങ്ങളായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സംഘർഷം ഇതൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം ഇത് പറഞ്ഞപ്പോഴാണ്, പെൺകുട്ടികളും മാസ്റ്റർബേഷൻ ചെയ്യാറുണ്ട്, വളരെ ഒരു കുറഞ്ഞ അളവിലാണെന്ന് തോന്നുന്നു അല്ലേ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പുരുഷന്റെ ലൈംഗിക അവയവവും സ്ത്രീയുടെ ലൈംഗിക അവയവവുമായിട്ടുള്ള ഒരു മെയിൻ ഡിഫറൻസ് പറയുന്നത്, പുരുഷന്റെ ലൈംഗിക അവയവത്തിന് എന്താ പറയുക, അതിനൊരു നീളം വളരെ കൂടുതലുണ്ട്. അത് പുറത്തും മറ്റത് അകത്തുമാണ്. അതുകൊണ്ട് രോഗാണുക്കൾക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം സ്ത്രീകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. സ്ത്രീയുടെ ലൈംഗിക അവയവത്തിന് എന്താ, അതിൻ്റെ ആഴം വളരെ കുറവായതുകൊണ്ട് രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾ പെൺകുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് രണ്ട് തരത്തിലാണ് അവർ പ്രധാനമായിട്ട് സ്വയംഭോഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്വന്തം കൈകൾ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുക. രണ്ടാമത്, എന്തെങ്കിലും കൃത്രിമമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് സാഹചര്യത്തിലും രോഗാണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത് നമുക്കറിയാം, പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. പൊതുവെ ആണിനായാലും പെണ്ണിനായാലും അത് തന്നെയാണ് ശരിയെന്നുള്ളത് നമ്മൾ പറയുക. പിന്നെ മറ്റൊന്ന്, ഈ പെൺകുട്ടികൾ ഈ സാധാരണ പുരുഷന്മാർ ഒരുപാട് പേര് ആൺകുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിലും ചോദിച്ചിട്ടുണ്ട്, സ്ത്രീകൾ ഇത് ചെയ്യുമോ അവർക്ക് ആൺകുട്ടികളെ പോലെ ഇജാക്കുലേഷൻ ഉണ്ടാവുമോ, ശുക്ലം പോകുമോ എന്നൊക്കെ. ശരിക്കും എന്തൊരു വലിയൊരു മിഥ്യാധാരണയാണ് അല്ലേ? അല്ലേ, അല്ല, അത് ആ ചോദ്യത്തിൽ അല്ല പലരുടെയും ഒരു നല്ല ശതമാനം ആളുകളുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. കാരണം പുരുഷൻ സ്വയംഭോഗം ചെയ്യുമ്പോൾ ആ സ്വയംഭോഗം അവസാനിക്കുന്നത്, ഒരു 90% കേസുകളിലും ആ സ്വയംഭോഗം അവസാനിക്കുന്നത് സ്കലനത്തോടുകൂടിയാണ്. നമുക്കറിയാം, പുരുഷന് സ്കലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ പുരുഷൻ്റെ ആ ലൈംഗികമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ ഉദ്ധാരണം പെട്ടെന്ന് കുറയും. ഈ സ്കലനത്തോടുകൂടി സെമൻ അഥവാ ശുക്ലം പുറത്തേക്ക് വരുന്ന പ്രക്രിയയാണ് പുരുഷനെ സംബന്ധിച്ച്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, സ്ത്രീകളിൽ രതിമൂർച്ചയുടെ സമയത്ത് അല്ലെങ്കിൽ ഓർഗാസത്തിൻ്റെ സമയത്ത് സ്കലനം പോലെ ഒന്നുമില്ല. അവരുടെ ലൈംഗിക അവയവത്തിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന സങ്കോച വികാസങ്ങൾ കൊണ്ട് അവർക്ക് പുരുഷന് അനുഭവപ്പെടുന്ന പോലെ തന്നെ. കാരണം ഇതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൻ്റെ ഒരു പ്രക്രിയയാണ് ഈ ഒരു ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത്. കാരണം അതൊരു എന്താ പറയുന്നത്, പുരുഷനെ സംബന്ധിച്ച് ആ സ്കലനം നടക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന ആ ഒരു അനുഭവമാണ് ശരിക്കും രതിമൂർച്ച എന്ന് പറയുന്നത്. ഫീലിംഗ് ആണ്. സ്ത്രീക്കും അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷേ സ്കലനം പോലെ ഒന്നില്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. ഇത്തരം സ്വയംഭോഗം ചെയ്യുന്നവർ വിവാഹിതരായി കഴിഞ്ഞാൽ, ഡോക്ടർ ആദ്യം സൂചിപ്പിച്ചു കൂടുതലും പാർട്ട്ണറുടെ കാര്യത്തിൽ താല്പര്യമില്ലാതെ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഒത്തിരി അങ്ങനത്തെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കാരണം സ്ത്രീകളുടെ കാര്യത്തിലും ഈ പെൺകുട്ടികളും വിവാഹിതരായി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക്. പെൺകുട്ടികൾ കമ്പയർ ചെയ്താൽ, പുരുഷനെയും സ്ത്രീയെയും കമ്പയർ ചെയ്താൽ വിവാഹത്തിന് ശേഷം ഈ ഒരു ശീലം തുടരുന്നത് കൂടുതലും പുരുഷന്മാരാണ്. കാരണം സ്ത്രീകൾ പൊതുവെ വിവാഹത്തിന് ശേഷം ഇങ്ങനെയൊരു സ്വയംഭോഗത്തിലൂടെ ലൈംഗിക സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ പുരുഷൻ വിവാഹം കഴിഞ്ഞാലും പല ഈ വിവാഹമോചന കേസുകളിലൊക്കെ കാണുന്നതാണ്, രാത്രിയിലൊക്കെ ഇൻ്റർനെറ്റിൽ നെറ്റിൽ പോയിട്ട് അശ്ലീല സിനിമകളും ഒക്കെ കണ്ടിട്ട് സ്വയംഭോഗം ചെയ്ത് ആ ലൈംഗിക താല്പര്യമില്ലാതെ കിടപ്പറയിലേക്ക് വരുന്ന പുരുഷന്മാരുണ്ട്. ശരിക്കും അത് അവരുടെ ലൈംഗിക ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടാക്കാൻ കാരണമാക്കും. ഡോക്ടർ പറഞ്ഞോളൂ. മറ്റൊന്ന് പറയുന്നത്, എപ്പോഴും ഈ പുരുഷൻ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ സങ്കല്പങ്ങൾ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ആ സങ്കല്പങ്ങൾ ആരെക്കുറിച്ചൊക്കെ ആയിരിക്കും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പലപ്പോഴും അതെ, വളരെ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ചില സങ്കല്പങ്ങൾ, ഫാൻറ്റസികളൊക്കെ പുരുഷന്മാർ പറയാറുണ്ട്. പഠിപ്പിക്കുന്ന ടീച്ചറെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ നൈബറായിട്ടുള്ള ആളെക്കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇപ്പം തന്നെ ഒരു പുതിയ പ്രവണത കാണുന്നുണ്ട് സിനിമാ താരങ്ങളെക്കുറിച്ച്. സിനിമാ താരങ്ങൾ, പിന്നെ എന്താ പറയുന്നത്, ഹീറോസ്, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഇങ്ങനെ ഒരു ഫാൻറ്റസിയുടെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും അതൊരു ഈ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്നുള്ളത് കൂടാതെ മറ്റൊരു വശത്ത് അനാവശ്യമായിട്ടുള്ള സങ്കല്പങ്ങളും
യാതൊരു യാഥാർത്ഥ്യ ബോധമില്ലാത്ത സെക്സിനെ കുറിച്ചുള്ള പിക്ചറുകളും ഇവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ യുവാക്കളല്ല, അതിന് മുമ്പ് ഒരു കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന അവസ്ഥയിലൊക്കെയുള്ള ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഒരു 17-18 വയസ്സൊക്കെയുള്ള ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്ഷുവൽ ഏർജ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രോണപ്പ് ഇൻഡിവിജ്വലിൻ്റെ അത്രയും അല്ല, അതിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അവർക്ക് അവർ ഈ ഒരു മാസ്റ്റർബേഷനിലെ കൂടി ആയിരിക്കാം അവർ അവരുടെ ഈ ഒരു ഏർജിനെ ശമിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കുറേ കൂടി സമാധാനം കണ്ടെത്തുന്നത്. എന്താണ് ഡോക്ടർക്ക് അവരോട് പറയാനുള്ളത്? എന്തായിരിക്കണം ആ പ്രായത്തിൽ അവർ ഇത്തരം ഫീലിങ്സിനെ, ഇത്രയും ഏർജിനെ ഏത് രീതിയിലായിരിക്കണം ഡൈവേർട്ട് ചെയ്യും? ഡൈവേർട്ട് ചെയ്യും. കാരണം പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കൗമാരപ്രായത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ ഏജ് ഓഫ് എനർജി എന്നാണ് പറയുന്നത്. കാരണം എന്താ പറയുന്നത്, ഒരു എനർജിയുടെ ഒരു കാലഘട്ടമാണ്, എല്ലാം ചെയ്യാനുള്ള ഒരു ആവേശം. അപ്പോൾ ശരിക്കും സെക്സ് ലൈംഗികമായിട്ടുള്ള വളർച്ച വേണം, ലൈംഗികമായിട്ടുള്ള അറിവ് വേണം, ഇതൊക്കെ വേണമെങ്കിലും നമ്മളുടെ ആ ഒരു എനർജി കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള രംഗത്തേക്ക് തിരിച്ചു വിടുകയാണെങ്കിൽ ഇതുപോലത്തെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാം. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറയുന്നത്, നമ്മൾ സ്പോർട്സ് നല്ലൊരു കാര്യമാണ് ആൺകുട്ടികളെ സംബന്ധിച്ച്. കാരണം പതിവായി സ്പോർട്സിലേർപ്പെടുന്ന കുട്ടികളിൽ മാസ്റ്റർബേഷൻ, പഠനങ്ങൾ അങ്ങനെ കാണിച്ചിട്ടുണ്ട്, മാസ്റ്റർബേഷനോടുള്ള താല്പര്യം കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. കാരണം അവരുടെ സങ്കല്പങ്ങളെല്ലാം അവരുടെ സ്പോർട്സ് ഈ കളിയെ ചുറ്റിപ്പറ്റിയായിരിക്കും, എങ്ങനെ അതിനകത്ത് പെർഫോം ചെയ്യാം, എങ്ങനെ നന്നാകാം എന്നുള്ളതായിരിക്കും. അതുപോലെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കുട്ടികളിലും ഈ ഒരു സ്വഭാവം വളരെ കുറവായിരിക്കും. കാരണം അത് നമ്മൾ ക്ലിയറായിട്ട്, ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി വളരെ പെട്ടെന്ന് പഠനത്തിൽ ശ്രദ്ധ കുറയുകയും ലൈംഗികമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഈ മാസ്റ്റർബേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി തന്നെ നമുക്ക് പറയാനായി. അപ്പോൾ അവരുടെ എനർജി ലെവൽ റിലീസ് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിലേക്ക്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതെ, മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല എന്താ പറയുന്നത്, ടിവിയിലൊക്കെ ആണെങ്കിൽ നല്ല പ്രോഗ്രാമുകൾ കാണുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആ സമയത്ത് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, ഇപ്പോൾ പലതരത്തിലുള്ള ഇൻ്റർനെറ്റ്, ഡോക്ടർ എപ്പോഴും പറയുന്ന പോലെ തന്നെ പല ഇൻ്റർനെറ്റ് സൈറ്റ്സിലും അല്ലെങ്കിൽ വേറെ പല തരത്തിലുള്ള ഇൻഫർമേഷൻസിലൂടെ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നൊരു തോന്നൽ, ഒരു മെസ്സേജ് പലപ്പോഴും ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് ഡോക്ടർ അതിനെ പ്രതികരിക്കുന്നത്? കാരണം നമ്മൾ ഇങ്ങനൊരു സന്ദേശം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള പ്രവണത കൂടും. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ ഓൾറെഡി അത് സമൂഹത്തിലുള്ള ഒരു പ്രശ്നമാണ്, അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു സന്ദേശം കൂടെ കിട്ടുമ്പോൾ അവർ ഈ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സ്ഥലം. ഇത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റ് ഇതിൻ്റെ ഒരു സെക്കൻഡറി എഫക്റ്റായിട്ട് മറ്റ് കാര്യങ്ങളിലേക്കും പോകും. കാരണം സ്വയം ലൈംഗിക സംതൃപ്തി കിട്ടുന്ന ഒരു ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇതെങ്ങനെ എവിടുന്ന് കിട്ടാമെന്ന ഒരു അന്വേഷണത്തിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളിലും ചെന്ന് കുട്ടികൾ ചാടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ അറിയാലോ, ഇപ്പം എല്ലാ പ്രശ്നങ്ങളും എടുത്താലും, ഏത് തരത്തിലുള്ള പ്രശ്നം എടുത്താലും അതിൻ്റെയൊക്കെ പിന്നിൽ സെക്സ് റിലേറ്റഡ് ഇഷ്യൂസ് കാണും. അതുകൊണ്ട് ശരിക്കും നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈ ഒരു കഴിവ് തന്നിരിക്കുന്നത് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. കാരണം കരുതി വെച്ചാൽ അല്ലേ, നമുക്കറിയാം ഇപ്പം പലർക്കുള്ളൊരു പേടി അതാ, കുട്ടികളുണ്ടാകുമോ എന്നൊരു പേടിയാണ്. ഈ പേടിയുമായിട്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ശരിക്കും നോർമലായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇത് തെറ്റായുള്ള കാര്യമാണെന്നുള്ള സന്ദേശം തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ കൗമാരപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന ആ പ്രായത്തിലാണ് എന്ന് പറഞ്ഞു ഡോക്ടർ. ഇപ്പോൾ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അത്ര എളുപ്പത്തിൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ചില സൂചനകൾ നമുക്ക് കിട്ടും പൊതുവേ മാതാപിതാക്കൾക്ക്. അപ്പോൾ എങ്ങനെയൊക്കെ ഇത് തിരിച്ചറിയാം? എങ്ങനെ നമുക്ക്, പലപ്പോഴും മലയാളികളായിട്ടുള്ള അച്ഛനമ്മമാർ പറയുക, എങ്ങനെയാണ് ഞാൻ എൻ്റെ മകനോട് എൻ്റെ മകളോട് ഇത് പറയുക, അല്ലെങ്കിൽ എങ്ങനെ അവരങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയുക. പലപ്പോഴും ഇത്രയൊക്കെ ഓപ്പണാണ്, നമുക്ക് എക്സ്പോഷർ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വീടിനകത്തും ഇപ്പോഴും അച്ഛനമ്മമാരുടെയും മക്കളുടെയും ഇടയിൽ അദൃശ്യമായൊരു മതിലുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും പറയുന്ന കുറേ കാര്യങ്ങൾ മുഴുവനും പറയില്ല, അവർ സ്വീകരിക്കുന്നത് വളരെ കുറവായിരിക്കും. കുട്ടികൾ എന്താ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അച്ഛനമ്മമാർക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ഏതൊക്കെ സൂചനകളാണ് സാധാരണ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും നമുക്ക് സംഭവിച്ചിരിക്കുന്ന, കാരണം ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു പ്രൈവറ്റ് റൂം ഉണ്ടാവും വീട്ടിൽ. കാരണം ആ പ്രൈവസി പഴയ കാലഘട്ടത്തെ അനുസരിച്ച് വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ പ്രൈവസി കൂടുന്തോറും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ എന്താ അവരുടെ പ്രവൃത്തികൾ, കാരണം ഇപ്പം എന്താ പറയുക, ബാത്റൂമിൽ നിന്ന് സ്വയംഭോഗം കുട്ടി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ അവരുടെ പ്രവൃത്തിയിലും അവരുടെ പെരുമാറ്റത്തിലും ഒക്കെയുള്ള മാറ്റങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും സെക്സ്വൽ സ്റ്റിമുലേഷന് വേണ്ട കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ, അതായത് പോർണോഗ്രാഫി മാസികകൾ അല്ലെങ്കിൽ വീഡിയോകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകൾ ഇൻ്റർനെറ്റ് ഇതൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന്, അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ചെന്ന് നിൽക്കുന്നത് മിക്കവാറും സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ കുട്ടികളുടെ അങ്ങനത്തെ സ്വഭാവത്തിന് മാറ്റം വരുത്താനായിട്ട് പറ്റും. ഇതിന് പരിഹാര മാർഗങ്ങൾ ജനറലായിട്ട് നിർദ്ദേശിക്കാനുള്ളത് എന്തൊക്കെയാണ് ഡോക്ടർ? കാരണം പരിഹാര മാർഗം എന്ന് പറയുന്നത് നമ്മൾ എനിക്കൊന്ന് കുട്ടികളെ അവർ ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്ന ഒരു പ്രായം, പ്രത്യേകിച്ചും കൗമാരപ്രായത്തിൽ ലൈംഗികതയെക്കുറിച്ചുള്ള നല്ല വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഈ ഒരു കഴിവ് നമുക്ക് എന്തിനാണ് തന്നിരിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, അതുപോലെ തന്നെ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെപ്പോഴാണ് ഇത് ജീവിതത്തിൽ പ്രയോജനം കിട്ടുന്നത്, ഇതെങ്ങനെയൊക്കെ വേണം ഉപയോഗിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനത്തെ വൈകൃതങ്ങളിൽ നിന്ന് കുട്ടികളെ നമുക്ക് പിന്തിരിപ്പിക്കാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ കൗമാരക്കാർ എന്ന് പറയുക, 12 വയസ്സ് മുതൽ ഇപ്പോൾ 10 വയസ്സ് എന്ന് പറയണം, ആ പ്രായം മുതലാണ്. പക്ഷേ ഒരു ശരീരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ 12 വയസ്സുള്ള ആൺകുട്ടിക്ക് പോലും, അല്ലെങ്കിൽ 11 വയസ്സുള്ള ആൺകുട്ടിക്ക് 14 വയസ്സിൻ്റെ വളർച്ചയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ശരീരം പലപ്പോഴും അച്ഛനമ്മമാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, തൻ്റെ മക്കൾ വളർന്നു എന്നുള്ളത് ശ്രദ്ധിക്കില്ല. കുട്ടികൾ ഇപ്പോഴും കുട്ടിയാണ് എന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ കുട്ടികൾ വളർന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മാതാപിതാക്കളോട് പറയുന്നത്. പെൺകുട്ടികൾ വളർന്നു എന്ന് മിക്കവാറും മാതാപിതാക്കൾ പെട്ടെന്ന് അറിയാം, കാരണം അതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട്. പക്ഷേ ആൺകുട്ടികൾ 17 വയസ്സും 18 വയസ്സും 20 വയസ്സും ആയാലും അച്ഛനും അമ്മയും പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞ് അല്ലേ, കുഞ്ഞിനൊന്നും അറിയാമല്ലാത്തൊരു കുട്ടി. പക്ഷേ അവനെല്ലാം അറിയാതിരിക്കും, അതൊരിക്കലും നമുക്ക് മാതാപിതാക്കൾ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, മക്കൾ വളരുന്നത് ഓരോ ഘട്ടത്തിലായാലും വളരുന്നത് അറിയുക. ഇപ്പോൾ നമ്മുടെയൊക്കെ വളർച്ചയുടെ കാലങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് കുറേയൊക്കെ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് എക്സ്പോഷറുള്ള ഈ സാഹചര്യങ്ങൾ, ചീത്തയാവാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. ഇവിടെ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ട സമയം, സ്വയംഭോഗമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, തുറസായ സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്ന ഒരു മനോരോഗം എന്ന് പറഞ്ഞാൽ എക്സിബിഷനിസവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പലപ്പോഴും പെൺകുട്ടികൾ നടക്കുന്ന വഴിയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കാണാം. അതൊരു മാനസിക രോഗമാണെന്ന് തന്നെ മനസ്സിലാക്കി അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അധികൃതർക്ക് മുന്നിൽ അവരെ കാണിച്ചു കൊടുക്കുകയും അവരെ പൂർണ്ണമായും ചികിത്സിച്ച് നമ്മൾ നേരെ കൊണ്ടുവരികയും ചെയ്യണം. പക്ഷേ പലപ്പോഴും ഇതിനൊന്നും ആളുകൾക്ക് ധൈര്യം ഉണ്ടാവുന്നില്ല. നമ്മളിതിൽ ഇടപെടുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാലോ നമ്മളും കൂടെ മോശമാവും, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവരെന്താ അങ്ങനെ കരുതുക, അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. പക്ഷേ കുറേയൊക്കെ മാറി വരുന്നുണ്ട്. മാറ്റണം, അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾക്കുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിനെ കാണാൻ വേണമെങ്കിൽ പ്രേക്ഷകർക്ക് അല്ലേ. നമ്മൾ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോവാണ് ഡോക്ടർ, കാരണം ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഇനിയും ഇത് ഉറപ്പാണ്, ഈ എപ്പിസോഡ് കഴിയുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വന്നേക്കാം. മറ്റൊരവസരത്തിൽ നമ്മൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. ഏതായാലും ഒരു ഏകദേശ ധാരണ ഇപ്പോൾ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ വളരെ ക്രൂഷ്യലായ, വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മനസ്സിലാക്കണം. കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളും വീട്ടിലുള്ളപ്പോൾ അവരെ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവരെ പഠിപ്പിലേക്കോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മറ്റ് നല്ല കാര്യങ്ങളിലേക്കോ അവരെ ശ്രദ്ധ തിരിച്ചുവിടുക. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിച്ച് മനസ്സും ശരീരവും ചീത്തയാക്കി പിന്നീട് പല കാര്യങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മമാരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുകയില്ല. ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ, വിവാഹ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന് തിരിച്ചറിയുന്ന ലൈംഗിക പ്രവൃത്തികളിൽ നിന്നും ഒഴിവുള്ളവരായിരിക്കുക. അമിതമായ ലൈംഗിക ചിന്തകളും ഭാവനകളും ലൈംഗിക വൈകൃതമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായതിനാൽ അത് വിശുദ്ധിയായി സൂക്ഷിക്കുവാൻ തയ്യാറാകുക. സദാചാര മൂല്യം കാത്തു സൂക്ഷിക്കുന്നതിനും സാമൂഹ്യ പ്രതിബദ്ധതയോടും ദൈവിക ചിന്തയോടും ജീവിക്കുന്നതിനുമായി മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ KP യോഹനാൻ മെത്രാപ്പോലിത്ത എഴുതിയ നീയും നിന്റെ കുടുംബവും നീയും നിന്റെ ഭാര്യയും നീയും നിന്റെ ഭർത്താവും മക്കളെ ഓർത്ത് എന്നീ പുസ്തകങ്ങൾ വായിക്കുക.
ഏതായാലും നിങ്ങളുടെ സംശയങ്ങൾ എന്തു തന്നെ ആയാലും അത് കൃത്യമായും തുറന്നു തന്നെ ഞങ്ങൾക്ക് എഴുതണം, ഞങ്ങളോട് ചോദിക്കണം. മറുപടി പറയാനായിട്ട് ഇവിടെ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ വിലാസം: ദി പ്രൊഡ്യൂസർ സക്സാനിയു, ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5. ഫോൺ 0469-269-6942, 269-6943. ഇമെയിൽ feedback@avi.tv, prayer@avi.tv. ഏറ്റവും നന്നായിട്ട് ലൈംഗികത ആസ്വദിക്കാൻ പറ്റിയ പ്രായമെന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ടുള്ള 5-6 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മധ്യവയസ്സിലുള്ള പുരുഷന്മാർക്ക് ഇത് ലൈംഗിക ആസ്വാദനം എന്ന് പറയുന്നത് അവരുടെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ആ പ്രായത്തിലുള്ളവർക്ക് കൂടി വരും? മക്കള് കല്യാണം കഴിച്ച് വിട്ട വീട്ടമ്മ ഇതുപോലെ സെക്സിൽ ഏർപ്പെട്ട് പ്രശ്നങ്ങളിൽ ഇടപെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.